السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على من لا نبي بعده. സഹോദരന്റെ ചോദ്യം, മയ്യത്ത് നമസ്കാരത്തിൽ ആര് ഇമാമത്ത് നിൽക്കണമെന്നാണ്. നമ്മളെ ചില സഹോദരങ്ങൾക്കിടയിൽ ഒരു വലിയൊരു കാര്യമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യം കൂടെയാണ് ഇത് എന്നുകൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട സമയമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹദീസുകളുടെ പഠനം നമുക്ക് നൽകുന്ന ഉത്തരം, ഇത് വളരെ ഇന്ന ആൾ തന്നെ ഇമാമത്ത് നിൽക്കണമെന്ന് ശാഠ്യം പിടിക്കേണ്ടതില്ല എന്നാണ്. സാധാരണഗതിയിൽ ഈ ആ പള്ളിയിലെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജുമാക്ക് മറ്റ് നമസ്കാരങ്ങൾക്കൊക്കെ ആരാണോ നേതൃത്വം നൽകുന്നത് അദ്ദേഹം തന്നെയാണ് മയ്യത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മയ്യത്തിന് ഇമാമത്ത് നിന്നിരുന്നത്. ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ അവരായിരുന്നു. ഏതെങ്കിലും നാട്ടിലെ ഗവർണർമാരുടെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ നാട്ടിൽ മയ്യത്ത് നമസ്കാരത്തിന് അവരായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെല്ലാവരും പറയുന്നൊരു കാര്യം, ഒരു സമൂഹത്തിലെ ഇമാമിന് അത് മയ്യത്ത് നമസ്കാരമായാലും ഏത് നമസ്കാരമായാലും ഇമാമായി നിശ്ചയിക്കപ്പെട്ട ഒരാളെ മൗമൂം ആക്കിയിട്ട് അദ്ദേഹത്തിന് സമ്മതമില്ലാതെ മറ്റൊരാൾ ഇമാമ് നിൽക്കാൻ പാടില്ല എന്നാണ്. ആ ഇമാം ആരായിരിക്കണം? ആ സമൂഹത്തിലെ ഏറ്റവും അധികം കിതാബുള്ള അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ സുന്നത്തിലും ഏറ്റവും അറിവുള്ള ആളായിരിക്കണം ഇമാമത്ത് നിൽക്കേണ്ടത്. അങ്ങനെ ഒരു ഇമാമിനെ നിശ്ചയിച്ചാൽ അദ്ദേഹമാണ് പിന്നെ എല്ലാ കാര്യത്തിലും അവിടെ ഇമാമ് നിൽക്കേണ്ടത്. അമ്രു ബിൻ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്ക് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ സമൂഹം, ഞങ്ങളുടെ ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചിരിക്കെ എൻ്റെ പിതാവിൻ്റെ കൂടെ ഞാനും നബിയെ കാണാൻ പോയി, ഇസ്ലാം സ്വീകരിക്കാൻ പോയി. അവിടെ എത്തി ഇസ്ലാം സ്വീകരിച്ചു, കുറച്ചു കാലം അവിടെ നിന്ന് പഠിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് റസൂലിനോട് ചോദിച്ചു, നബിയെ ആരാണ് ഞങ്ങളെ ഇമാമ് നിൽക്കേണ്ടത് ഞങ്ങളുടെ നാട്ടിലെത്തിയാൽ? അപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അധികം ആർക്കാണ് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമുള്ളത് അദ്ദേഹം നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഹിഫ്ദ് നോക്കിയപ്പോൾ അന്ന് 7 വയസ്സ് മാത്രം പ്രായമുള്ള എനിക്കായിരുന്നു എല്ലാവരെക്കാളും കൂടുതൽ ഖുർആൻ ഹിഫ്ദ് ഉണ്ടായിരുന്നത്. അന്ന് മുതൽ ഞാൻ എൻ്റെ സമൂഹത്തിൽ എല്ലാ നമസ്കാരങ്ങൾക്കും മയ്യത്ത് നമസ്കാരം എല്ലാത്തിനും ഇമാമ് നിന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവിടെ ആ സമൂഹത്തിലെ ഇമാമാണ്, ആ സമൂഹത്തിൽ ആരാണോ മറ്റ് നമസ്കാരങ്ങൾ നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ് നിൽക്കേണ്ടതെന്ന് കിട്ടി. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹസൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ മദീനയിൽ ഗവർണറായിരുന്ന ആള് ഇമാമ് നിൽക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തടയാൻ സഈദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആണ് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി വന്നത്. എന്നിട്ട് പറഞ്ഞു, ആ സമയത്ത് അദ്ദേഹത്തോട് തടയല്ല, ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് ആ സുന്നത്തല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇമാമ് നിൽക്കുമായിരുന്നു, നിങ്ങളതിനെ അനുവദിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇവർ മനസ്സിലാക്കിയത് ആ സ്ഥലത്തെ ഇമാമാരാണോ അവർ നിൽക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഇത് സുന്നത്തല്ലായിരുന്നുവെങ്കിൽ താങ്കളെ ഞാൻ മുൻകടക്കുമായിരുന്നു, ഞാനായിരുന്നു എൻ്റെ സഹോദരമായി ഇത്ര ഇമാമത്ത് നിൽക്കുക എന്ന് പറഞ്ഞത്. എന്നാൽ ഇത് ശാഠ്യം പിടിക്കേണ്ട ഒരു കാര്യമാണോ? അല്ല, മറിച്ച് വസി നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ഒരു അവകാശം തന്നിട്ടുണ്ട്. എൻ്റെ മയ്യത്തിന് ആര് നിസ്കരിക്കണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. പല സഹാബത്തുകളും അങ്ങനെ പറഞ്ഞതായിട്ട് ചില റിവായത്തുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ മരണപ്പെട്ടു. ആ സമയത്ത് അവരുടെ സഹോദരൻ, ഇല്ല നമസ്കരിക്കാൻ ഞങ്ങൾ നമസ്കരിച്ചോളാം എന്നവരോട് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണ, ഇല്ല ലൗല അന്നി അഹഖുക്കും ബിസ്സലാത്തി അലൈഹ മാ നാസഅതുക്കും ഫീ ദാലിക്, നിങ്ങളെക്കാളും കൂടുതൽ അവക്ക് വേണ്ടി നിസ്കരിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടത് എനിക്കാണ്,
എനിക്ക് അവകാശമില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് തർക്കിക്കുമായിരുന്നില്ല, ഈ വിഷയത്തിൽ ഞാൻ വാശി പിടിക്കുമായിരുന്നില്ല. അങ്ങനെ ഫതഖദ്ദമലൈഹ അദ്ദേഹം അവരുടെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി അദ്ദേഹം മുന്നിട്ട് നിന്നു. അപ്പോൾ അവിടെ ആ പള്ളിയിലെ ഇമാമോ നാട്ടിലെ ഗവർണറോ അല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയാണ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇമാമത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ഇത് വിരോധിക്കപ്പെട്ടൊരു കാര്യമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ എന്നാൽ. അതുപോലെ തന്നെ ഹുദൈഫത്ത് ബിൻ അസീദ് പറയാണ്, ഞാൻ മരണപ്പെട്ടാൽ സയ്യിദ് ബിൻ അർക്കമിനെ കൊണ്ട് എനിക്ക് ഇമാമായി നിസ്കരിക്കാൻ പറയണം. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി സയ്യിദ് ബിൻ അർക്കമിനോട് കൂഫയിലെ അമീറായിരുന്ന അംറു ബിൻ ഹുറൈസ് നമസ്കരിക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഈ വസീയത്ത് ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ പറയുകയും അങ്ങനെ സയ്യിദ് ബിൻ അർക്കമിനെ ഇമാമായി നിർത്തുകയും ചെയ്തു. അപ്പോൾ ഒരു വസീയത്ത് അവിടെ ഉണ്ടെങ്കിൽ ആ വസീന എന്ത് ചെയ്യാം, ഇമാമായി നിൽക്കാമെന്ന് അതിന് മനസ്സിലായി. അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അവർക്ക് വേണ്ടി നമസ്കരിച്ചത് കാണാൻ കഴിയും. അവരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളായിരുന്നു എന്നാൽ അൽ വലിയ അഹക്ക് എന്നാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ ആയിദ് ബിനു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടി അബൂബർസത്ത് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് നമസ്കരിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തത് കാണാൻ കഴിയും. ഇങ്ങനെ ആർക്കും എന്ത് ചെയ്യാം, നമസ്കരിക്കാം. ആര് നമസ്കരിച്ചാലും നമസ്കാരം സ്വഹീഹാണ്, ഒരു കുഴപ്പമില്ല, അതിൻ്റെ പേരിൽ തർക്കിക്കേണ്ടതില്ല എന്ന് ഹദീസുകളുടെ ഒരുപാട് പഠനങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. സമയദൈർഘ്യം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഫിഖീൻ്റെ കിതാബുകളൊക്കെ കാണാമെന്ന് പറഞ്ഞ ഷാഫി മദ്ഹബിൻ്റെ ഒരു വിഷയത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം വരുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അവരവർക്ക് കിട്ടിയ ഹദീസ് മുഖേനയാണ്. ഈ ഏറ്റവും അടുത്ത വലിയന് നിൽക്കാമെന്നും അതുപോലെ തന്നെ നമുക്ക് എനിക്ക് ഇന്ന ആൾ മയ്യത്ത് നിസ്കരിച്ചാൽ മതി എന്ന് വസിയത്ത് ചെയ്യാമെന്നും, ഇനി അതൊന്നുമില്ലെങ്കിൽ ആ പള്ളിയിലെ ഇമാമ് തന്നെയാണ് നിൽക്കേണ്ടത് എന്നും, എന്നാൽ ഇമാമ് തന്നെ നിന്നുകൊള്ളണമെന്നില്ല, ഇവർക്കും നിൽക്കാം. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അതുകൊണ്ട് ഇതിലൊരു വാശി പിടിച്ച് തർക്കിക്കേണ്ട ഒരു തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു കാര്യമല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.